നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി പിന്തുടരുകയാണ് ബി ജെ പിയെയും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും. കുഴൽപ്പണക്കേസിൽ അന്വേഷണം ഉന്നത നേതാക്കളിലേക്ക് വരുമ്പോൾ അതിൻ്റെ അറ്റത്ത് സുരേന്ദ്രനുമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് തിരഞ്ഞെടുപ്പിൽ പണം നൽകിയെന്ന ജി ആർ പി നേതാവ് പ്രസീതിയുടെയും മഞ്ചേശ്വരത്തെ അപരൻ കെ സുന്ദരയുടെയും വെളിപ്പെടുത്തലും എത്തുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ സുരേന്ദ്രൻ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നിലനിൽക്കെയാണ് പുതിയ വിവാദം വരുന്നത്. ഇതോടെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടുന്ന ഔദ്യോഗിക പക്ഷവും. ഈ സാഹചര്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബി ജെ പിയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം ചേരുവാൻ തീരുമാനിച്ചത്. യോഗത്തിൽ രാജിയിൽ തീരുമാനമുണ്ടാകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പി കെ കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ വിഭാഗവും നേരത്തെ തന്നെ സുരേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. സുരേന്ദ്രന്റെ ഏകാധിപത്യ ശൈലിയാണ് പാർട്ടിയെ വൻ തോൽവിയിലേക്ക് നയിച്ചതെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് പാർട്ടിയെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന പണമിടപാടുകളും പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ സുരേന്ദ്രൻ തന്നെ രാജി സന്നദ്ധ അറിയിക്കുമെന്നും ഇവർ കരുതുന്നു. ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്ന ദേശീയസമിതി അംഗം സി കെ പത്മനാഭന്റെ പ്രതികരണം സുരേന്ദ്രനെതിരെയുള്ള നീക്കങ്ങളുടെയും എതിർപ്പിന്റെയും പരസ്യ പ്രകടനമായാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെയും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പത്മനാഭൻ രംഗത്തെത്തിയിരുന്നു. ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വേണമെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മർമ്മം മനസ്സിലാക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും പത്മനാഭൻ പറഞ്ഞിരുന്നു. വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ചെലവാക്കുന്ന തന്ത്രങ്ങൾ ഇവിടെ ചെലവില്ല, ഹെലികോപ്റ്റർ രാഷ്ട്രീയം ഇവിടെ പ്രയോജനപ്പെടില്ലെന്നും പത്മനാഭൻ കൂട്ടിച്ചേർത്തിരുന്നു. പാർട്ടി സംസ്ഥാന ഘടകം തന്നെ പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും പാർട്ടിയെ തിരികെ കൊണ്ടുവരാൻ സുരേന്ദ്രന് സാധിക്കില്ലെന്ന് കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ തൽക്കാലം പാർട്ടിയുടെ മുഖം രക്ഷിക്കാനെങ്കിലും സുരേന്ദ്രന്റെ രാജിക്ക് കഴിഞ്ഞേക്കും. സുരേന്ദ്രൻ തുടർന്നാൽ ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങളെല്ലാം ശക്തമാകുമെന്ന്, അതിന് അയവ് വരുത്താൻ സ്ഥാനമൊഴിയുന്നത് സഹായിക്കുമെന്നും ചില നേതാക്കളെങ്കിലും കരുതുന്നുണ്ട്. അതേസമയം ഇപ്പോൾ രാജിവെക്കുന്നത് കുറ്റസമ്മതത്തിന് സമയമാകുമെന്ന വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം രാജിയെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന നിലപാടിലാണ് ഔദ്യോഗിക പക്ഷം. പാർട്ടിയിൽ പുനഃസംഘടന വേണമെന്ന കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴുണ്ടായ ആരോപണങ്ങളെല്ലാം തന്നെ ഗൂഢാലോചനയുടെയും ഭാഗമാണെന്ന് വിശദീകരണവും നിലനിൽക്കുന്നുണ്ട്. അതിനിടെ കുഴൽപ്പണക്കേസടക്കം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരിക്കുകയാണ്. യുവജനതാദൾ ദേശീയ അധ്യക്ഷൻ സലീം മടവൂറാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ ഇ ഡിയും കേരള പോലീസ് നടത്തുന്ന അന്വേഷണവും തുടരുകയാണ്.